ഐഡിയസ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 12-ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചസ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എങ്ങനെയാണ് നൂലിൽ അല്ല സൂചിയിൽ നൂല് കോർക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം എല്ലാവർക്കും ഇത് അറിയായിരിക്കും, എങ്കിലും എന്താണ് നമ്മുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ അതും കാണിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ സൂചി എടുത്തിട്ട് നമ്മുടെ നൂല് ഇതുപോലെ നമ്മൾ കോർക്കണം. പിന്നെ സ്ട്രാൻസിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് നേരത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നാലും സ്ട്രാൻസിൻ്റെ കാര്യം കൂടെ പറയാം കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ഈ സൂചിയിൽ നമ്മളിതുപോലെ നൂല് കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇത് കെട്ടിയിട്ട് കൊടുക്കണം. അതായത് ഇത് രണ്ട് വശവും കൂടി നമുക്ക് കൂട്ടി കെട്ടിക്കൊടുക്കൂലേ നമ്മൾ അല്ലാതെയൊക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ അല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഒരു സൈഡ് ദാ ഇതുപോലെ അങ്ങ് ഫ്രീ ആയിട്ട് അതിനെ ആ ഒരു സൈഡ് വിട്ടിട്ട് മറ്റേ സൈഡ് ആ നൂലില്ലേ അത് പിടിച്ചാണ് അതിൻ്റെ തുമ്പത്തേക്ക് നമ്മളിതുപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കുരുക്കില്ലാതെ നമ്മുടെ വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സൂചി എന്താണ് നൂലിതുപോലെ കോർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഇതുപോലെ കെട്ടുവിട്ട് കൊടുത്തിട്ടുണ്ട്, മറ്റേ സൈഡ് ദാ ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ എന്താണ് സൂചിയിൽ നൂല് കോർത്തെടുക്കേണ്ടത്. നമ്മൾ ഈ ഒരു എംബ്രോയിഡറി നൂല് കോർത്തെടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ സിൽക്ക് ത്രെഡ് ഇങ്ങനെയല്ല കേട്ടോ കോർക്കുന്നത്, അത് ഞാൻ പറഞ്ഞുതരാം, അത് വരും വീഡിയോസിലൊക്കെ പറഞ്ഞുതരാം. പിന്നെ സ്ട്രാൻസ് എന്ന് പറയുന്നത് ഈ ഒരു നൂലിൽ തന്നെ ഇതാ കണ്ടില്ലേ 6 ഇഴകളുണ്ടാവും, അതിന് ഇഴകളെന്ന് തന്നെയാണ് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അതായത് ഇങ്ങനെ ഓരോ നൂല് വിധം നമുക്ക് ഇതുപോലെ വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും. 6 നൂലുകൾ ചേർന്നതാണ് ഈ ഒരു ഒറ്റ നൂല്, മനസ്സിലായോ. ഇതിന് നമുക്ക് വേണ്ട നൂലുകൾ നമുക്കിങ്ങനെ എടുക്കാം. മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂചിയിൽ നൂല് കോർക്കുന്നത്, മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അതാ കണ്ടോ, നമ്മളിവിടെ ഒരുപാട് സ്റ്റിച്ച് എന്താണ് എഴുതി വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് കുറച്ച് ബേസിക് സ്റ്റിച്ചസാണ് ഇതെല്ലാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ ഒരു നൂല് നമ്മൾ കോർത്തെടുത്തിട്ടുണ്ട് സൂചിയിൽ. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പറഞ്ഞല്ലോ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ സൂചി കുത്തി ആ ഒരു അറ്റത്തു നിന്ന് എടുത്തതിന് ശേഷം ദാ ഇങ്ങോട്ടേക്ക് നമ്മളിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമ്മളങ്ങ് ചെയ്തു പോകണം. അതാണ് റണ്ണിങ് സ്റ്റിച്ച് കേട്ടോ. അപ്പോൾ എന്താണ് ഇതൊക്കെ അറിയാവുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സ്റ്റിച്ചസൊക്കെ വെറുതെ എങ്കിലും ഒരു തുണിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കേട്ടോ. അടുത്ത അതായത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഡിസൈൻസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കിയിരിക്കണം. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇന്ന് നമുക്ക് കെട്ടിടുന്നത് നോക്കാം. ദാ ഇതുപോലെ നമ്മൾ ചെയ്തതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള അതിൽ ദാ ഇതുപോലെ സൂചി ഒന്ന് കയറ്റിയതിന് ശേഷം നൂലൊന്ന് റൗണ്ട് ചെയ്ത് അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ദാ ഇതുപോലെ ചെയ്തതിന് ശേഷം നൂലൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് അതിലോട്ടൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ദാ കണ്ടില്ലേ ലോക്കായിട്ട് ഇരുന്നോളും. ഇതാ കണ്ടോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ബാക്കിയും ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ഇതിൽ നമ്മൾ സൂചി അകത്തോട്ട് വെച്ചിട്ട് നമ്മളൊരു റൗണ്ട് ചെയ്ത് കെട്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ആ ഒരു ലൈനിൽ ഇതുപോലെ എന്താണ് സൂചി കുത്തിയെടുത്ത് ഇതാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ നിന്ന് തൊട്ട് തുടങ്ങണം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ടല്ലേ പോയത്, ബാക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് കേട്ടോ വരുന്നത്. അതായത് അതിൻ്റെ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. ആ കണ്ടില്ലേ, ഇതുപോലെ ചെയ്തെടുക്കണം. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റിച്ചസൊക്കെ വെറുതെ ആയാലും ഒരു തുണിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം. ആങ്കർ ത്രെഡ് വെച്ച് ചെയ്താലും കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു രംഗോലിയുടെ ത്രെഡ് വെച്ച് ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഡോളിയുടെ ത്രെഡൊന്നും ഉപയോഗിച്ച് ചെയ്യാതിരിക്കുക കേട്ടോ, ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ.
പിന്നെയെന്ന് പറയുമ്പോൾ ഞാനൊരു നെഗറ്റീവ് കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. അത് ഇപ്പോഴല്ല, കുറച്ച് നാൾ മുന്നെയാണ്. അതായത് ഓർഡർ തരാൻ വേണ്ടിയിട്ട് ചോദിക്കുമ്പോൾ റിപ്ലൈ കൊടുക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു നെഗറ്റീവ് കമൻറ്റ് കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡ്രസ്സൊക്കെ ചെയ്തു തരണം, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തൊരു നമ്പർ കൊടുത്തേക്കാം. ആ ഒരു നമ്പറിൽ എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു നമ്പറിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ഓർഡർ ഞാൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ചാണ്. ഈ സ്റ്റിച്ചുകളെല്ലാം നമ്മൾ ചെയ്യുന്നത് 6 സ്ട്രാൻഡ്സിലാണ്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മൾ രണ്ട് സ്റ്റിച്ച് പഠിച്ചല്ലേ, റണ്ണിങ് സ്റ്റിച്ചും ബാക്ക് സ്റ്റിച്ചും, അടുത്തത് നമ്മൾ ചെയിൻ സ്റ്റിച്ച്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു കൊടുത്തതിന് ശേഷം ആ നമ്മൾ ചെയ്ത ആ ഒരു ഇതിനകത്തേക്ക് നമ്മളിതാ സൂചി കുത്തി ഇറക്കി വീണ്ടും അടുത്തത് ചെയ്തു കൊടുക്കണം, അടുത്ത ആ ഒരു ചെയിൻ ചെയ്തു കൊടുക്കണം. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് കേട്ടോ ചെയിൻ സ്റ്റിച്ച്. ഇതിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലൈനിൽ മാത്രമല്ല, ഒന്ന് രണ്ട് ഈ നമ്മൾ വളച്ചൊക്കെ വരയ്ക്കത്തില്ലേ വരകൾ, അപ്പോൾ അങ്ങനെയും ഞാൻ ഇനി വരുന്ന വീഡിയോസിലൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇതുപോലെ ചെയ്തു കൊടുക്കണം. ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്താണ് നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലേന്നൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് പറ്റത്തില്ലേ എന്നും പറഞ്ഞിരുന്നാൽ പറ്റത്തില്ല കേട്ടോ, ഉറപ്പാണ് പറ്റത്തില്ല. നമ്മൾ അതിന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ശരിയായിക്കോളും കേട്ടോ, താനെ ശരിയായിക്കോളും. ഒരു തവണ ചെയ്തപ്പോൾ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കളഞ്ഞിട്ട് പോവരുത് കേട്ടോ. നമ്മൾ വീണ്ടും വീണ്ടും ചെയ്ത് നോക്കണം, അപ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ശരിയാവും. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ചെയിൻ സ്റ്റിച്ചും ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എങ്ങനെയാണോ ആ റണ്ണിങ് സ്റ്റിച്ചിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തത് അതുപോലെ തന്നെയാണ് കേട്ടോ, ഇതിലെല്ലാം നമ്മൾ കെട്ടിട്ട് കൊടുക്കേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. നമ്മൾ ലേസി ഡേസി ഫ്ലവറൊക്കെ ചെയ്യത്തില്ലേ, ആ ഒരു സ്റ്റിച്ചാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. കണ്ടില്ലേ നമ്മളിതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയായോ ഇല്ലയോ നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. അപ്പോൾ നമ്മളിത് ആ ഒരു ലേസി ഡേസി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലേസി ഡേസി ഫ്ലവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതാ ഇതുപോലെ ആ ഒരു ലേസി ഡേസി ഫ്ലവർ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളാണ് കേട്ടോ, ലേസി ഡേസി സ്റ്റിച്ച് ഒന്ന് രണ്ടൊന്ന് തവണ ചെയ്ത് നോക്കിയിട്ട് ലേസി ഡേസി ഫ്ലവർ ഇതാ ഇതുപോലെ ഒന്ന് നാല് സൈഡിലായിട്ട് വരച്ചു കൊടുത്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ലേസി ഡേസി സ്റ്റിച്ച് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി സ്റ്റിച്ചസൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണിക്കാം കേട്ടോ, ഇല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു. മനസ്സിലായോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.